വളരെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെതുമായ നോമിൻ്റെ ഈ ദിനങ്ങൾ നാം ഈശോയുടെ സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈശോ നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ ആ ബലിയിൽ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ മാതൃക അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. നോമിൻ്റെ ഈ ദിവസങ്ങളിൽ അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നതും പരസ്പരം സ്നേഹിക്കാനാണ്, അവരുടെ നന്മ ചെയ്യാനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവേൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം തിരിച്ച് സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? സഹോദരനെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് അതിലുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതിനാൽ ഈശോ നമ്മെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ അവർക്ക് നന്മ ചെയ്യുവേൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അങ്ങനെ നോമ്പിൻ്റെ ഈ ദിനങ്ങൾ അനുഗ്രഹപ്രദമാവട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ. എനിക്കായി പിടഞ്ഞല്ലോ, എനിക്കായി മരിച്ചല്ലോ, കാൽവരി ക്രൂശിൽ യേശുനാഥൻ എനിക്കായി പിടഞ്ഞല്ലോ, എനിക്കായി മരിച്ചല്ലോ. പാപഭാരമെല്ലാം തൻ ചുമലിലേറ്റി എനിക്കായി പിടഞ്ഞല്ലോ, എൻ പാപഭാരമെല്ലാം തൻ ചുമലിലേറ്റി എനിക്കായി.